ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി. സർ, കേരളപ്പിറവിക്ക് ശേഷമുള്ള ആദ്യത്തെ മന്ത്രിസഭ യഹശ്വരീനായ EMS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 1958 സ്ഥാപിതമായതാണ് കണ്ണൂർ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ്. മലബാറിലെ ഏറ്റവും സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ ശ്രദ്ധേയമായ പാരമ്പര്യവും പ്രശസ്തിയും കൈവരിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. 1200 വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട് കോളേജിൽ 6 വിവിധ ബ്രാഞ്ചുകളിലായിട്ട്. അവിടെ ഈ സ്ഥാപനത്തിൽ അഭിമാനസ്തംഭമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ NBA അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിലാണ്. AICTEയുടെ നിബന്ധന പ്രകാരം നമ്മുടെ സ്ഥാപനത്തിൽ 46 അധ്യാപകർ ഉണ്ടെങ്കിൽ മാത്രമേ അംഗീകാരം നിലനിൽക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് അവിടെ 4 അധ്യാപക തസ്തികൾ, 3 അസിസ്റ്റന്റ് പ്രൊഫസർ, 1 ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തസ്തികകൾ മറ്റു സ്ഥാപനങ്ങൾക്ക് മാറ്റാൻ ഉത്തരവായതായി മനസ്സിലാക്കുന്നു. എന്താണിതിൻ്റെ അടിസ്ഥാന കാരണമെന്നറിയില്ല. ഈ ഉത്തരവ് സ്ഥാപനത്തിൻ്റെ AICTE അംഗീകാരത്തെ സാരമായി ബാധിക്കുന്നതായതുകൊണ്ട് അത് നിലനിർത്തണമെന്നതാണ് എൻ്റെ നിർദ്ദേശം. കൂടാതെ 1-ാം വർഷ ക്ലാസ്സുകളിൽ നടത്താൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുമുണ്ട്. ആയതിനാൽ കോളേജിലെ അധ്യാപക തസ്തിക മറ്റ് സ്ഥാപനങ്ങൾക്ക് മാറ്റി ഇതിന് ലഭ്യമാകാൻ അർഹതയില്ല AICTEയുടെ നിബന്ധന പ്രകാരമുള്ള NBA അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിർവിഘ്നം നടത്തുന്നതിനുള്ള അവസരം ഉണ്ടാക്കണമെന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട പാർലമെൻറ്റുകാരി വകുപ്പ് മന്ത്രി. സർ, ബഹുമാനപ്പെട്ട ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി മെമ്പർ ഉന്നയിച്ച സംരക്ഷണമുള്ള മറുപടി. AICTEയുടെ മാനദണ്ഡം അനുസരിച്ച് 1:20 അധ്യാപക വിദ്യാർത്ഥി റേഷ്യോ. അത് പിന്നീട് AICTE തന്നെ 1:25 വർദ്ധിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ പോളിടെക്നിക് കോളേജിൽ 6 ബ്രാഞ്ചുകളിലായി 1:25 എന്ന അനുപാതത്തിൽ കണക്കാക്കുമ്പോൾ അധികമായി 4 അധ്യാപക തസ്തികൾ വരികയുണ്ടായി. ആ 4 അധ്യാപക തസ്തികൾ വിവിധ പോളിടെക്നിക്കുകളിലേക്കായി പുനർവിന്യസിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം പരിശോധിച്ചപ്പോഴാണ് വീണ്ടും കണ്ണൂർ പോളിടെക്നിക്കിന് 4 അധ്യാപകരെ കുറവുണ്ട് എന്നുള്ളത് കണ്ടെത്തിയത്. അധ്യാപക തസ്തികളുടെ അഭാവം മൂലം AICTE അക്രഡിറ്റേഷൻ നഷ്ടപ്പെടുന്ന അവസ്ഥ കണ്ണൂർ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ഉണ്ടാകില്ല എന്ന് സർക്കാർ ഉറപ്പ് വരുത്തുകയാണ്. കണ്ണൂർ സർക്കാർ പോളിടെക്നിക്കിൽ അധ്യാപക തസ്തികളുടെ അഭാവം സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് തലത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കും. അധ്യാപക തസ്തികളുടെ പുനർക്രമീകരണം സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ സംസ്ഥാനത്തെ എല്ലാ പോളിടെക്നിക് കോളേജുകളിലും അക്രഡിറ്റേഷൻ നടപടികൾ കൂടി കണക്കിലെടുത്ത് അധ്യാപക തസ്തികൾ പുനഃക്രമീകരിക്കുകയും കണ്ണൂർ പോളിടെക്നിക് കോളേജിൽ ആവശ്യമായ അധ്യാപകരെ അനുവദിക്കുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ഉറപ്പു നൽകി.